Hello guys, welcome back to my channel. Appo innathe video endanu vachale da idu polte oru shirt box inde making video aitana yan vannittullade. Appo ee oru box nu parnale ipo trending aayittu nikkuna oru item thanneyanu to. Appo njan idine munne vera oru model shirt box cheyidittunde. Adinte video ne link njan thaaye description la kodukka to. Appo avashyallalo onnu poi check cheyidokka. Appo namukku ee box engane undakku nokkyalo. Appo namukku nere video lottu povam. അപ്പോൾ ഈ ബോക്സ് ചെയ്യാൻ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് ട്ടോ ഫോം ഷീറ്റ് അപ്പോൾ ഇത് പല തിക്നെസ്സിലും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 5mm ന്റെ ഫോം ഷീറ്റ് ആണ് ട്ടോ ഇതിനെ റൈറ്റ് വന്നിട്ടുള്ളത് 90 രൂപയാണ് ഒരു A3 സൈസിന് 90 രൂപ ഇതിന്റെ ഒരുപാട് തിക്നെസ് ഉണ്ട് 2mm 3mm 4mm 5 6 അങ്ങനെ ഒരുപാട് ഉണ്ട് ഞാൻ 5 വെച്ചിട്ടാണ് ഇപ്പോ ഇത് ചെയ്തെടുക്കുന്നത് പതിനെ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം ലെങ്ത് 31 സെന്റിമീറ്ററും വിഡ്ത് 8 സെന്റിമീറ്ററും എന്ന രീതിയിൽ രണ്ട് പീസ് ലെങ്ത് 8 സെന്റിമീറ്റർ വിഡ്ത് 25 സെന്റിമീറ്ററിൽ രണ്ട് പീസും പിന്നെ മെയിൻ ആയിട്ടുള്ള വലിയ ബോർഡ് ലെങ്ത് 31 സെന്റിമീറ്ററും വിഡ്ത് 25 സെന്റിമീറ്ററിന്റെ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഫ്ലക്സ് ക്യൂക്ക് ആട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ സ്റ്റിക്ക് ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആണ് ഫ്ലക്സ് ക്യൂക്കിനെ യൂസ് ചെയ്യാൻ നോക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കത്രിക വെച്ചിട്ടും ചെയ്യാം പക്ഷേ ഇത്ര തിക്നെസ് ഉള്ള ഫോം ഷീറ്റ് ആണെങ്കിൽ കത്രിക വെച്ചിട്ട് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലത്തെ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ നാല് സൈഡിലും ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ കയ്യിലാവാതെ ശ്രദ്ധിക്കുക കേട്ടോ കയ്യിലായാൽ കൈ പൊള്ളിപ്പോവും അങ്ങനെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നാല് ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ പുറത്തേക്ക് വന്നിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അതിൻ്റെ എല്ലാ സൈഡിലും ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് അവിടെ നിന്ന് പോരും ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഒന്നാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ ബേസ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ അത് ക്ലോസ് ചെയ്യാനുള്ള ഭാഗമാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്തെടുത്തിട്ടുള്ള ലെങ്ത്തിനും വിഡ്ത്തിനും അനുസരിച്ചാണ് കേട്ടോ ഈ ഒരു ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം 31 ലെങ്ത്ത് 31 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 26 സെൻറ്റിമീറ്ററും ആയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്നിട്ട് അതെങ്ങനെ നമുക്കവിടെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഡബിൾ ടാപ്പ് സ്റ്റിക്കറാട്ടോ രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കറാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത് ഇതില്ലാന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ വെക്കുക ബോക്സും ആ ഫോം ഷീറ്റും കൂടെ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക രണ്ടും ഒരുമിച്ച് അടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കാരം ഇനി അതൊന്നും കൂടെ അവിടെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഗ്ലൂവിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ഞാൻ ഫ്ലക്സ് ക്യൂക്ക് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ബോർഡ് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ വന്നിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ബോർഡിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് ഞാനത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കൈ വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല
ഇനി അതിൻ്റെ പുറം വശത്ത് കൂടെ അതിൻ്റെ ഈ സൈഡിലായിട്ട് ഒന്ന് ഫ്ലസ്ക്യുക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഓപ്ഷനിലാട്ടോ, ജസ്റ്റ് അവിടെ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം ആദ്യമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഡ്രൈ ആയതിൻ്റെ ശേഷം ഇതാ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളുടെ ബോക്സിൻ്റെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകൾ വശത്തും സൈഡിലൊക്കെ ആയിട്ട് പാറ്റേൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാട്ടോ ചെയ്യുന്നത്. ഇത് ഞാൻ പ്രിൻ്ററസ്റ്റ് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തതാണ്. A3 സൈസാണ് പ്രിൻ്റ് എടുത്തത്. അത് ഇത് അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഒട്ടിക്കാൻ ഞാൻ നമ്മൾ സാധാ ഫെവിഗോൾ ഗം ആട്ടോ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ് ഷീറ്റൊക്കെ ഒട്ടിച്ച് ഫുള്ളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെക്ഷനിങ് ഭാഗമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സൈസിനനുസരിച്ച് ഞാൻ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഫ്ലസ്ക്യുക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബോക്സിന് ഞാൻ റാഫലോൻ്റെ രണ്ട് ചോക്ലേറ്റും കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഒരു വിഷിംഗ് കാർഡും പിന്നെ ഒരു പാൻറ്റും ആണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ചാണ് ഞാൻ ഇതിൻ്റെ സെക്ഷനൊക്കെ തിരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വെക്കുന്നത് അനുസരിച്ച് ഇതിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബോക്സ് ഇവിടെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കോട്ട് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈസിനനുസരിച്ച്. അതൊന്ന് നമ്മൾ ഗം വെച്ചിട്ട് മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലെങ്ങനെ ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ എല്ലാ സെക്ഷനിലും ഞാൻ തെർമാക്കോൾ അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊക്കെ ചോക്ലേറ്റും ഫ്ലവേഴ്സും പാൻറ്റും വിഷിംഗ് കാർഡും ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ആ പാൻറ്റുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഷർട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബോക്സോടെ ഫുൾ സെറ്റായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ടാട്ടോ തോന്നിയിട്ടുണ്ട്. നമ്മൾ ചാർട്ട് വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും സിമ്പിളായിട്ടാണ് ഇത് ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൻ നിൽക്കുന്നു. ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി ചെക്ക് ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിന് എന്തായാലും റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.